നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിലേക്ക് വിദേശികൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് ഒരു വിദേശികൾ വരുന്നതിന് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ചത്. കാരണം അവർ ഡിവോട്ടീസാണ്. എന്നിരുന്നാലും ക്ഷേത്രങ്ങളിൽ സാധാരണ കേരളത്തിൽ വിദേശികൾക്ക് പ്രവേശനം നൽകാതിരുന്നതുകൊണ്ട് അവരൊന്ന് ശങ്കിച്ചു. പക്ഷേ ഒരിക്കൽ വന്നുപോയവർ അവർ റേറ്റിംഗ് കൊടുക്കുന്നതുകൊണ്ട് ഏജൻസികൾക്ക് നല്ല കൊയ്ത്ത് കാലം പോലെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വിദേശികളുടെ ഒഴുക്കാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ മഹാവിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിൽ പളിമരപ്പ് സ്റ്റോൺ അവിടെ സ്റ്റോൺ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വലതുകൈയുടെ മോതിര വിരൽ കൊണ്ട് നമ്മുടെ ആഗ്രഹം അതിൽ എഴുതാം. എന്നിട്ടൊരു 11, 21, 51, 101 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഭണ്ഡാരത്തിൽ ഒഴിഞ്ഞിടുകയും ചെയ്യാം. അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ആയില്യത്തിലേക്ക് വരുമ്പോൾ ആയില്യ മഹോത്സവം കൊണ്ടാടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ക്യൂ കാണപ്പെടുന്നത് ഇപ്പോൾ പളിമരപ്പ് സ്റ്റോണിൽ ആഗ്രഹം എഴുതി നിവൃത്തിയാകുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെയാണ് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ തട്ടം സമർപ്പണം നടത്തുന്നതും ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കുന്നു. നൂറുമാലം നടത്തി അതിന് ശേഷം നിത്യവും ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ തട്ടം നിവേദ്യം 3 പ്രാവശ്യം സമർപ്പിച്ചിട്ട് 3 പ്രാവശ്യം വലം വെച്ചിട്ട് സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം. ഇത് തന്നെ നമുക്ക് UKയിലുള്ള ഒരു മദാമയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. 3 പ്രാവശ്യം അവർ തട്ടം വലം വെച്ച് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ ഇറങ്ങിപ്പോയ പോലെ ഭയങ്കര ഫീല്. അവരന്ന് ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഇത്രയും വലിയ സംവിധാനം ഇവിടെയൊക്കെ ഒരുക്കിയിട്ടും നിങ്ങളുടെ ആളുകളൊന്നും നന്നാവാത്തത് എന്താണെന്ന് ചോദിച്ചേ. അപ്പോൾ ഭർത്താവിൻ്റെ നിസ്സഹായതയിൽ നിന്ന് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ? പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടും ഇവിടെ കുറേ മന്ദബുദ്ധികളെപ്പോലെ പാരമ്പര്യമായിട്ട് എന്താണോ കണ്ട് ശീലിച്ചത് ശരിയും തെറ്റൊന്നും നോക്കുന്നില്ല, പോകുന്ന വഴിയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ കണ്ട് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകർ അവരെല്ലാവരും അവർക്ക് ഇവിടെ വന്ന് ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം കണ്ടുകൊണ്ട് അവർക്കുണ്ടായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരെയും തിരിച്ചറിയുന്നവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. പറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് എന്ന് പറയുമ്പോൾ പറയുന്നു, ഒരിക്കൽ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തിയാൽ ഞാനും ഒരുപാട് ഞാൻ പോയത്രയും ക്ഷേത്ര ദർശനം ആരും നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്കും ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് ഈശ്വരൻ കാണിച്ച വഴികളിലൂടെ സഞ്ചരിച്ച അവസാനം ഈശ്വര നിയോഗം പോലെ തന്നെയാണ് തിരുപേരമംഗലത്തപ്പനെ പ്രതിഷ്ഠ നടത്തിയതും. ഭഗവാന്റെ 10-ൽ മറ്റുള്ള 26 ദേവതകൾ പ്രതിഷ്ഠ നടത്താൻ ഏതൊരു കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന ദുഃഖ ദുരിത ദോഷ രോഗ ദരിദ്ര നിവാരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 27 ക്ഷേത്ര സങ്കേതങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ രാത്രി പൂജകൾ അവസാനിക്കുമ്പോഴേ നട അടയ്ക്കുകയുള്ളൂ. ഒരു സമയത്ത് ഇവിടെ നട ചാർത്തിയുള്ള പൂജകളെല്ലാം നടത്തുന്നത് ഏതൊരു ഭക്തർക്കും നിവേദ്യ സമയത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയെല്ലാം ഒരുപാടൊരുപാട് ഗുണങ്ങൾ ഭക്തരിലേക്ക് എത്തണം, അവർ രക്ഷപ്പെടണം എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ അറിയുക. അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ല. അതുകൂടാതെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആർക്കും അതിൽ ചേർന്ന് പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി എന്താണ് ദശകാലം, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, ഏത് പങ്കാളിയാണ് വിവാഹം കഴിക്കുക, ഏത് നക്ഷത്രകാരിയാണ് വിവാഹം കഴിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത്, എന്ത് രോഗമാണ് വരുവാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രതിപാദിക്കുന്ന ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്നറിയുക. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേവം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. I have a great spiritual experience and found this temple and all this puja. I'm very thankful for this invite. Thank you so much. It's a great temple. Thank you.